ഹായ് ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻ പീരിയാണ്. അതിനായിട്ട് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം. ഇതൊരു അര കിലോഗ്രാം കൊഴുവ മീനാണ്, നത്തോലി എന്നും പറയും. അര കിലോഗ്രാമാണ് കഴുകി നന്നാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് അരപ്പിലേക്ക് ആവശ്യമായ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി ഇഞ്ചി ഒരു മീൻ ഇത്രയും വലിപ്പമുള്ളൊരു കഷ്ണം എടുത്തിരിക്കുന്നത്, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പുളി ആവശ്യത്തിന്, പിന്നെ ഈ മീനിൻ്റെ ഒപ്പം എന്താ പറയുക, അരയ്ക്കാതെ തന്നെ നമ്മളൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് പച്ചമുളകും ഇടുന്നുണ്ട്. എരിവ് വേണ്ടവർക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മുളക് കൂടെ കൂട്ടിച്ചേർക്കാം. ഇതിപ്പോൾ ഒരു പാകത്തിനുള്ള എരിവിനുള്ള എണ്ണയാണ് പറഞ്ഞിരിക്കുന്നത്. അധികം എരിവില്ലാത്ത മുളകാണ്. മുളക് മീനൊക്കെ ആയതുകൊണ്ട് ചിലർക്ക് എരിവ് നന്നായി വേണം. അപ്പോൾ കൂട്ടണമെങ്കിൽ നമുക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടിയിട്ടാൽ മതി. ഇനി നമുക്ക് ഈ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരയണ്ട. ആദ്യം നമുക്ക് മുളകും ഇഞ്ചിയും ഒരു കുറച്ച് തേങ്ങയും കൂടി ഇട്ടൊന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ബാക്കി തേങ്ങയും കൂടി ഒതുക്കിയാൽ മതി, അല്ലെങ്കിൽ മുളകും ഇഞ്ചിയും അരയാതെ വരും. അപ്പോൾ അത് അരയാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം അങ്ങനെ അരച്ചെടുക്കുന്നത്. പിന്നെ അരപ്പും ഇഞ്ചിയും മീനും എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. പുളി എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ ഇടുന്നത്. നമുക്കതിനു വേണ്ടി അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മീൻ പീര് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് ഈ നന്നാക്കി വെച്ച ഈ മീനങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു അര കിലോഗ്രാം കൊഴുവയാണ് എടുത്തിരിക്കുന്നത്, അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതേ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് പച്ചമുളകുമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതും കൂടി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതേ വെള്ളത്തിൽ ഞാൻ കൊടമ്പുളിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഒരു ഈ വലിപ്പമുള്ള കൊടമ്പുളി ആയതുകൊണ്ട് കുഞ്ഞതാണ്. ഒരു മൂന്നാല് ചോള നമുക്ക് ഇട്ട് കൊടുക്കണം. അത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ്. നമുക്ക് അതും ആ വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കണം. നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് തന്നെ മുഴുവൻ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഈ പുളിയുടെ വെള്ളവും ഈ ജാറ് കഴിയെടുക്കുന്ന ഒരു ശകലം വെള്ളവും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. വേറെ വെള്ളമൊന്നും വേണ്ട. പറ്റിച്ചാണ് മീൻ പീരിയായിട്ട് എടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കാം. ഒട്ടും വെള്ളം വേറെ നമ്മൾ ചേർക്കണില്ല. ഞാൻ ജാറും കഴുകി ഒഴിച്ചില്ല, കാരണം പുളിയിലെ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട്. നമുക്കിത് തിളച്ച് വരുമ്പോൾ ചെറിയൊരു ചാറ് പോലെ ഉണ്ടാവും, അത് നമുക്ക് വറ്റിച്ചെടുക്കണം. ഈ പരിവമായിട്ട് വേണം നമുക്ക് പീരിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി, നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തള വന്നതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അധികം വേവില്ല, മീനായതുകൊണ്ട് തന്നെ ഒരു നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പോൾ തന്നെ പെട്ടെന്ന് ആയിക്കോളും. നമുക്കിതൊന്ന് ആവി കയറാൻ വയ്ക്കാം. വേണ്ട, നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഉപ്പൊന്ന് നോക്കാം. ഇതുപോലെ ഇരിക്കണം, നല്ല പെരലനായിട്ടിരിക്കണം. ചാറൊന്നും ഒട്ടും പറ്റില്ല. ചാറില്ലാതെയാണ് നമ്മൾ മീൻ പീര വയ്ക്കുന്നത്. മത്തി കൊണ്ടും വയ്ക്കാം, കൊഴുവ കൊണ്ടും നമുക്ക് വയ്ക്കാം. ചെറിയ മത്തിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഹെൽത്തി ആണല്ലോ, ചെറിയ മുള്ളുള്ള മീനുകൾ കഴിക്കുന്നത് കാൽസ്യം കേൾക്കുന്നതിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ കൊഴുവ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനുണ്ട്. മീൻ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ബർണർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ് മീൻ പീര. മീൻ പീര വയ്ക്കാൻ ചെറിയ മീനുകളാണ് അതിൻ്റെ ടേസ്റ്റ്. ചെറിയ മത്തിയോ അല്ലെങ്കിൽ കൊഴുവയാണ് നമുക്ക് ഈ രീതിയിൽ വയ്ക്കാൻ പറ്റുക. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ നമ്മുടെ ടേസ്റ്റിയായ മീൻ പീര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് മീൻ പീര. ഇത് എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്ക് ഇതിനെ ചേരുവ എന്ന് പറയുന്നത് തേങ്ങയും. ഞാൻ ഇതിനകത്ത് അര കിലോഗ്രാം കൊഴുവയ്ക്ക് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങ, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഇത്രയും നല്ല പേസ്റ്റായിട്ട് അരയേണ്ട.
എന്നാൽ ഒന്ന് ഒതുക്കുന്നതിൽ കഴിഞ്ഞ് കുറച്ചുകൂടി ഒന്ന് അരഞ്ഞാൽ മതി. വെള്ളം അരപ്പിന് വേണ്ടി നമുക്ക് ശകലം വെള്ളം ചേർക്കാം. പിന്നെ ആ അരപ്പിന് പുളി വെള്ളത്തിലിട്ട വെള്ളത്തിലാണ് നമ്മൾ മീൻ വറ്റിച്ചെടുത്തിരിക്കുന്നത്. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ കൂടുതൽ ചാറായി പോവും. ഇതിങ്ങനെ പെരലനായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളം ചേർക്കേണ്ട. ഇങ്ങനെയാണ് ഈ പീര തയ്യാറാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റു ഡിഷുമായി വീണ്ടും കാണാം. ബൈ.